ഒരുപാട് തലമുറകൾക്ക് പ്രചോദനമേകിയ അധ്യാപികയാണ് മിനി മേനോൻ. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായ മിനി മേനോൻ 40 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചു. വിരമിച്ചെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി തുടരാനാണ് മിനി മേനോൻ്റെ തീരുമാനം. ഹൃദയം കൊണ്ട് വിദ്യാർത്ഥികളെ സ്നേഹിച്ച അധ്യാപികയായിരുന്നു മിനി മേനോൻ. വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച അധ്യാപിക, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം പരിപൂർണമാക്കിയ വ്യക്തിത്വം. 18 വർഷത്തെ സേവനത്തിന് ശേഷം മിനി മേനോൻ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് വിരമിച്ചു. പെൺകുട്ടികളുടെ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ മികവിൻ്റെ പുതിയ ഉയരങ്ങളിലേക്ക് ഷാർജ ഇന്ത്യൻ സ്കൂളിനെ നയിച്ച ശേഷമാണ് മിനി മേനോൻ പടിയിറങ്ങുന്നത്. ചെന്നൈ ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായിരുന്ന മിനി മേനോൻ തികച്ചും അപ്രതീക്ഷിതമായാണ് ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ ആകുന്നത്. ഞാൻ ആക്ച്വലി ഹസ്ബൻഡിന്റെ ജോലി പ്രമാണിച്ച് ഇങ്ങോട്ട് മാറണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ ആശാൻ മെമ്മോറിയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വൈസ് പ്രിൻസിപ്പളായിട്ട് അപ്പോഴാണ് അഡ്വർടൈസ്മെന്റ് കണ്ടത്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ കീഴിലുള്ള ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്. അന്ന് ഇവിടെ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഹെഡ് മിസ്ട്രസ് ഇൻ ചാർജ് ഓഫ് ദ ഗേൾസ് സെക്ഷൻ ആയിരുന്നു. ഇന്ത്യൻ സ്കൂളിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് കാലെടുത്ത് വെച്ച ആ നിമിഷം തന്നെ ടീച്ചറുടെ ഹൃദയം ഈ വിദ്യാലയത്തിന്റെ ഭാഗമായി. വരാനിരിക്കുന്ന ദീർഘമായ യാത്രയുടെ തുടക്കം കൂടിയായിരുന്നു ആ കാൽവയ്പ്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒരു ഇംപ്രസ് ചെയ്ത കാര്യം, ഞാൻ നമ്മുടെ ഒരു ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു വിന്റർ ക്യാമ്പ് ഗൈഡ്സിന്റെ നടന്നിരുന്നു, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ. ദാറ്റ് റിയലി ഇംപ്രസ് മീ. അതും കണ്ടുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻറ്റേർഡ് ദ ഇൻ്റർവ്യൂ റൂം. ആൻഡ് എനിക്ക് ജനറലി ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് അവരുടെ മോട്ടോ, ദാറ്റ് ഇസ് ബേസിക്കലി സെർവിങ് ദ കമ്മ്യൂണിറ്റി ആൻഡ് മോസ്റ്റ്ലി ഫോർ പീപ്പിൾ ഹു കെ നോട്ട് എഫോർഡ് ടു ഹാവ് ദെയർ ഫാമിലീസ് ഇയർ ഇഫ് ദ ചിൽഡ്രൻ ഹാവ് ടു ഗോ ടു ദ അപ്പ് മാർക്കറ്റ് സ്കൂൾസ്. അപ്പോൾ ഈ സ്കൂൾ ആക്ച്വലി ഒരുപാട് കുട്ടികൾക്കും പാരൻസിനും ആശ്വാസം തരുന്നൊരു സ്കൂളാണ്. വളരെ ഡിമാൻഡ്, അഡ്മിഷൻ ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് ആൻഡ് റെപ്യൂട്ടഡ് സ്കൂൾസ് ആയിരുന്നു. അതെല്ലാം കൂടി നോക്കി ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ്. കാരണം ആൻഡ് ഇന്ത്യൻ സിലബസ് എല്ലാം കൂടി ആയപ്പോൾ ഐ ഡിസൈഡഡ്. ചെന്നൈയിൽ ജനിച്ചു വളർന്ന മിനി മേനോൻ സ്കൂൾ കാലഘട്ടം മുതൽ സാമൂഹ്യ സേവന മേഖലകളിൽ സജീവമായിരുന്നു. മക്കൾ മലയാളം സംസാരിക്കണമെന്ന് നിർബന്ധമുള്ള അച്ഛൻ തന്നെയാണ് മിനിയെ ചെറുപ്പത്തിലെ തന്നെ സാമൂഹ്യ സേവന മേഖലകളിലേക്ക് വഴിതിരിച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ അധ്യാപനത്തെ ഒരു ജോലി എന്നതിലപ്പുറം സാമൂഹ്യ സേവനമായാണ് ഇവർ കണ്ടിട്ടുള്ളതും. അവിടെ മെഡിക്കൽ സെന്റേഴ്സ്, ഫ്രീ മെഡിക്കൽ സെന്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അഡോപ്റ്റ് ഇൻ ദ വില്ലേജ്. പിന്നെ നമ്മൾ ഈ എവറി ഡേ നമ്മൾ ഈ എന്താ പറയുക, ദർ ആർ ലോട്ട് ഓഫ് ഫ്രീ മേഴ്സി ഹോം എന്ന് പറയുന്ന ഓർഫനേജസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്ത് വി യൂസ് ടു ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ. പിന്നെ ഞങ്ങൾ സ്കൂളിൽ തന്നെ, എനിക്ക് സി ബി എസ് സിയിൽ അന്നൊക്കെ അത് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഒരു എൻ എസ് എസ് എന്നുണ്ടായിരുന്നു, അതായത് നാഷണൽ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളെ ആ സ്റ്റുഡൻസ് ദേ യൂസ് ടു സെൻഡ് എസ് ടു ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾ ടു ഡു വർക്ക്. ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ ആയതിനാൽ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപികയുടെ കുപ്പായം അഴിച്ചുവെച്ച് പലപ്പോഴും അമ്മയുടെയും സഹോദരിയുടെയും വേഷമൊക്കെ അണിയേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. വിദ്യാർത്ഥികളുടെ വീട്ടിലെ വിഷയങ്ങൾ വരെ ടീച്ചറുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. നമ്മുടെ പ്രൊഫഷൻ്റെ കൂടെ തന്നെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ ആയതുകൊണ്ട്. അതിപ്പോൾ നമ്മൾ കൗൺസിലിംഗ് മുതൽ തുടങ്ങാം നമുക്ക്. കാരണം നമ്മൾ കുട്ടികളുടെ കൗൺസിലിംഗ് മാത്രമല്ല, പലപ്പോഴും നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അവരുടെ പല പേരൻസിൻ്റെയും ഫാമിലി ഇഷ്യൂസ് പോലും സോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ട് ഇൻ കണക്ഷൻ വിത്ത് കുട്ടികളുമായിട്ട്. അപ്പം നമ്മൾ ഒരു അക്കാഡമിക് എന്നുള്ളത് അതിലുപരി നമുക്കൊരു സോഷ്യൽ അവയർനെസ് കിട്ടും. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മളിപ്പോൾ ഒരു ഒരു ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ ഇറ്റ് ഈസ് ആക്ച്വലി എൻലൈറ്റൻഡ് മീ ആസ് എ ഹ്യൂമൻ ബീങ്. നമ്മൾ ആ ഒരു വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള അക്കാഡമിക്സ് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതല്ലാതെ നമ്മൾ വി ഗോ ടു ദെയർ ഫാമിലി ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫാമിലീസിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്തത് മുഖാന്തരം നമുക്ക് കുട്ടികളെ നന്നാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്, കുട്ടികളുടെ അതേ ദ സെയിം വേ. സോ ആക്ച്വലി എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ വെൻ യു ആർ വർക്കിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി സ്കൂളുണ്ട്. കാരണം
നമുക്ക് പ്രൊഫഷനിലപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആസ് എ സോഷ്യൽ വർക്കർ എന്ന് കൂടെ പറയാം നമുക്ക്. ആൻഡ് ആക്ച്വലി ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വരാനുള്ള ഒരു കാരണം തന്നെ അതായിരുന്നു. പലപ്പോഴും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പകർന്നു നൽകുമെന്നും നാല് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നു. ചിൽഡ്രൻ ടെലിംഗ് മാം നോബഡി ഹാസ് സ്പോക്കൺ ടു അസ് ലൈക് ദിസ് ബിഫോർ ആൻഡ് വി ഫീൽ സോ ഗുഡ് ആഫ്റ്റർ സ്പീക്കിംഗ് ടു യു. അതേമാതിരി പേരൻസ് വന്നു കഴിഞ്ഞിട്ട് മാം ക്യാൻ യു ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ അവരോട്, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ ലെവലിലോട്ട് പോകുമ്പോൾ ആ അതൊക്കെയാണ് ഐ ഫീൽ വെരി യു നോ അക്കാഡമിക്സിൽ നമ്മൾ 90% ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ സന്തോഷം നമുക്ക് തോന്നുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ വാട്ട് ചേഞ്ച് ഐ മെയ്ഡ് ഇൻ ദറ്റ് ചൈൽഡ്സ് ലൈഫ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഐ തിങ്ക് യു വിൽ നോട്ട് ഗെറ്റ് ഇൻ എനി പ്രൊഫഷൻ. ഒരു ഒരു ഇഫ് യു ഹാവ് മെയ്ഡ് എ ചേഞ്ച് ഇൻ എ ലൈഫ് ലൈഫ് ഓഫ് എ ചൈൽഡ് നോട്ട് ഇൻ ദ അക്കാഡമിക് മാത്രമല്ല ബട്ട് ആക്ച്വൽ ലൈഫ് ഇറ്റ്സ് വെരി വെരി സാറ്റിസ്ഫൈ. ഷാർജ ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ സജീവമായിരുന്നു മിനി മേനോൻ. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ യാത്രയിലടക്കം പങ്കാളിയായിട്ടുണ്ട്. 700 കുട്ടികളെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ UAE നാഷണൽ ഡേ വരും, ടാലൻസ് ഡേ വരും. അപ്പോൾ ഈ നമ്മൾ ഡിവൈഡ് ചെയ്യും ഈ കുട്ടികളെ, കുറച്ച് പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ദ എൻഡ് ഓഫ് ദ ഇയർ ദേ അറ്റ്ലീസ്റ്റ് വൺ ടൈം ദേ ഗെറ്റ് എ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്. മനസ്സിൽ നിന്ന് മായാത്ത ഒട്ടേറെ നല്ല ഓർമ്മകളാണ് നാല് പതിറ്റാണ്ടിലധികം നീണ്ട അധ്യാപന ജീവിതം സമ്മാനിച്ചതെന്ന് ഇവർ പറയുന്നു. വിരമിക്കുന്ന ദിവസം ലഭിച്ച ഒരു അപ്രതീക്ഷിത സമ്മാനത്തിന്റെ ഓർമ്മകൾ ഒരിക്കലും ഇവരുടെ മനസ്സിൽ നിന്ന് മായില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, ഹി വാസ് കമ്മിങ് ഓൺ ദ വീൽ ചെയർ. അപ്പൊ എന്നും എന്റെ മുറിയുടെ മുമ്പുകളിലാണ് അവൻ ആ കുട്ടിയെ കൊണ്ട് ഇരുത്തുക, വീൽ ചെയറിൽ അവിടുന്നാണ് കൊണ്ടുപോകുക. സോ ഐ യൂസ് ടു സീ ഹിം ആൻഡ് ഐ ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. ഓൾദോ ഞങ്ങൾക്ക് 1300 കുട്ടികളുണ്ട്, എന്നാലും ഹി വാസ് സ്പെഷ്യൽ ബിക്കോസ് ഹി യൂസ് ടു ബി നമ്മളെന്നും കാണുന്നതും വളരെ ബബ്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു KG2 അന്ന്. സോ നമ്മൾ കുട്ടികളെല്ലാവരും കൂടി തരുന്ന സമയത്ത് ഐ വാസ് വിത്ത് ഹിം ആൻഡ് ഓൾ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു, അവർ ബോയ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസം. ഐ വാസ് ഇൻ മൈ റൂം. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞിട്ട് മാമിന് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഐ സെഡ് വാട്ട് ഇസ് ഇറ്റ്? അപ്പോൾ യു ലുക്ക് ടു വേർഡ്സ് ദ ഡോർ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഹീ ഈസ് വാക്കിംഗ് ഓൺ സ്ക്രച്ചസ് ആൻഡ് എൻട്രിങ് മൈ റൂം. ഓ അത് അത് ഇറ്റ് വാസ് എനിക്ക് ഐ ജസ്റ്റ് വാസ് സംതിങ് മൈൻഡ് ബ്ലോയിങ്. സത്യത്തിൽ ഇറ്റ് വാസ് ആൻഡ് ഹീ സെഡ് ഹീ കെയിം ഹീ വാക്ക്ഡ് ഇൻ ടു മൈ റൂം വിത്ത് ദ ക്രച്ചസ്. യു നോ ദറ്റ് ഹോൾ ഇയർ ഐ ഹവ് സീൻ ഹിം ആൻഡ് ദെൻ ടു സീ ഹിം. അതെനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് അന്ന് ആ കോൺവെക്കേഷൻ്റെ അന്ന് ദ ചിൽഡ്രൻ വർ ഡാൻസിങ്. ഈ കുട്ടി ചെയറിൻ്റെ മുകളിലിരുന്നുകൊണ്ട് യു നോ ഐ കുഡ് സീ ദറ്റ് എന്താ പറയുക, ഹീസ് എൻജോയിങ് ബട്ട് ഹീ വോണ്ട്സ് ടു കം ഔട്ട്. അപ്പോൾ എൻ്റെ ദാറ്റ് ടൈം എനിക്ക് വല്ലാണ്ട് സങ്കടം. ഐ വെൻ ഡൗൺ ആൻഡ് ഐ ജസ്റ്റ് കോട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ഐ വാസ് യു നോ കൈൻഡ് ഓഫ്. ബട്ട് ദ സെയിം ബോയ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വാക്കിംഗ് ഇൻ ടു വിത്ത് ദ ക്രച്ചസ് ആൻഡ് ഹാപ്പിലി വാക്കിംഗ് ഇൻ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മീൻ ഐ ജസ്റ്റ് ഐ കനോട്ട് ഫൊഗെറ്റ് ദറ്റ് സീൻ. യു നോ ഹി കെയിം ടു സേ ഗുഡ് ബൈ ബട്ട് ഐ കുഡ് സീ ഹിം വാക്ക്. വിരമിച്ചാലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ടീച്ചറുടെ പ്രവർത്തനങ്ങൾ തുടരും. സേവന പ്രാധാന്യമുള്ള ഒരു വിദ്യാഭ്യാസ സംരംഭം നാട്ടിൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മിനി മേനോൻ. നമ്മൾ എന്തെങ്കിലും തുടങ്ങണം ഇൻ ദ എഡ്യൂക്കേഷണൽ ഫീൽഡ് ടു കോൺട്രിബ്യൂട്ട് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുണ്ട്. പക്ഷേ ഒന്നും ഒരു ഫിക്സ്ഡ് ഇല്ല. ബട്ട് ഡെഫിനറ്റ്ലി സംതിങ് വെയർ ഐ ക്യാൻ മാനേജ് ബോത്ത് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ച് അറ്റ് ദ സെയിം ടൈം വാട്ട് ഐ ക്യാൻ ഡു ടു ദ സൊസൈറ്റി. കാരണം ഓൾറെഡി അതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. സോ ഒരു കംപ്ലീറ്റ്ലി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ലാതെ വിത്ത് കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് ദ എഡ്യൂക്കേഷൻ. കാരണം ഒരു വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ തൻ്റെ ഓഫീസ് ബ്ലോക്കിന് പുറത്ത് ഒരു പാരിജാതം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മിനി മേനോൻ. 40 വർഷത്തിലധികം നീണ്ട അധ്യാപന ജീവിതം പൂർത്തിയാക്കി അവർ മടങ്ങുന്നത് പാരിജാത ഗന്ധം പോലെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി ഓർമ്മകളും അനുഭവങ്ങളുമായാണ്. ഗൾഫ് റൗണ്ടപ്പിൽ ഒരു ഇടവേള കൂടി.